വെൽക്കം ടു ഫരീദാസ് കിച്ചൻ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, റവ ഗുലാബ് ജാമുൻ. നമുക്ക് ഈസിയായി റവ കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഗുലാബ് ജാമുനാണ് ഇത്. ടേസ്റ്റിയും സിമ്പിളുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അരക്കപ്പ് റവ, ഒരു കപ്പ് പഞ്ചസാര, രണ്ട് ഏലക്ക ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒന്നര കപ്പ് പാല്, ഒന്നര കപ്പ് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ. ഇനിയിവിടെ അടുപ്പ് കത്തിച്ച് ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ് നമുക്ക് ചെറിയ തീ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ 5 മിനിറ്റ് നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറ് ചേഞ്ച് ആവരുത്, ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ കപ്പിൽ 3 ഭാഗം പാലെടുക്കണം. നമ്മുടെ റവ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. നമുക്ക് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. നമുക്ക് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇവിടെ റവയും പാലും തമ്മിലുള്ള മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ പാനിൽ നിന്ന് വിട്ടു വരുന്നതാണ് പരുവ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനിത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലതുപോലെ മയപ്പെടുത്തി നമുക്ക് ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ റവ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി 1-5 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മുടെ റവ മിക്സ് നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയൊരു ഉരുളയെടുത്ത് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിൽ നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഗുലാബ് ജാമുൻ്റെ റോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ബാക്കിയുള്ളതും അതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്യാം, ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ ഇവിടെ ഗുലാബ് ജാമുൻ റോൾസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഒരു 1/2 കപ്പ് റവ കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അത് അടുപ്പ് കത്തിച്ച് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ അളന്ന് വെച്ചതാണ്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് തിളച്ച് ഒന്ന് കുറുകി വരണം. നമുക്ക് ഈ സമയത്ത് 2 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ 1/3 ഭാഗം ഒന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ ഏലക്കായ്ക്ക് പകരം റോസ് വാട്ടർ ഉണ്ടെങ്കിലും അത് 2 തുള്ളി ചേർത്താൽ മതിയാവും. ഞാൻ ഇതിലോട്ട് 2 ഡ്രോപ്പ് നാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് പഞ്ചസാര സിറപ്പ് കട്ടിയാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. കൂടുതലാവരുത്, 2-3 ഡ്രോപ്പ് മതിയാവും. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഓയില് ചൂടായി കഴിഞ്ഞു. നമുക്ക് ഈ ഓയിൽ നല്ലപോലെ ഹീറ്റ് ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഹീറ്റ് ആയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ബോൾസ് ഇടുമ്പോഴേക്കും അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഇതിലോട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിന് മതിയാവും. നമുക്ക് ഇതിലോട്ട് 5-6 ബോൾസ് മാത്രം ഇട്ടാൽ മതി. നമുക്കതിന് ശേഷം മാറ്റി വേറെ ഇടാം. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ ഗോൾഡൻ കളറായി തുടങ്ങുന്നുണ്ട്. നമ്മൾ ഈ ബോൾസ് ഇട്ട വഴിക്ക് അത് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്.
നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞു. നമുക്ക് ഇത് എടുക്കാം. ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇത് ചേർക്കാം. ഷുഗർ സിറപ്പ് ചെറിയ ചൂടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഷുഗർ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് ഒരു 2 മിനിറ്റ് നിന്ന് ചൂടാക്കിയെടുക്കാം. കൂടുതൽ ചൂടാവരുത്, ബോൾസ് എല്ലാം ഉടഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം. അതുവരെ ഇത് ഷുഗർ സിറപ്പിൽ കിടക്കണം. ഇത് 1 മണിക്കൂർ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച ഗുലാബ് ജാമുനാണ് ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. നമുക്ക് ഈസിയായി തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.